ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ഒയൂർ സെൻറ് തോമസ് മാർത്തോമ ഇടവയുടെ സുകൃത വചനം എന്ന ഈ പ്രോഗ്രാമിൽ എന്നെയും കൂടി സംബന്ധിപ്പിക്കുന്നതിൽ അതിയായ സന്തോഷം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം റോമർക്കെഴുതി ലേഖനം 2:1 മുതൽ 7 വരെയുള്ളതായ വാക്യങ്ങളാണ്. റോമർ 2:1-7 വരെയുള്ള വാക്യങ്ങൾ. നോമ്പിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ആത്മസമർപ്പണത്തിൻ്റെയും സ്വയം ശോധനയുടെയും നാളുകളാണിത്. ഒരു സ്വയ പരിചിന്തനം എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ആവശ്യമാണ്. നല്ലതിനെ സ്വീകരിക്കുവാനും തീയതിനെ നിരാകരിക്കുവാനും മനുഷ്യനെ സാധിക്കണം. അപ്പോൾ മാത്രമാണ് ഓരോ മനുഷ്യനും കൂടുതൽ ഗുണപരമായി വളരുവാൻ കഴിയുക. പൗലോസ് ലീഹ അതിന് ഈ ഭാഗത്തിൽ കൂടി നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. 3 ചെറിയ ചിന്തകൾ ഞാൻ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുകയാണ്. 1, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. 3 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയും എന്ന് നിനയ്ക്കുന്നുവോ? ആർക്കും ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയുവാൻ കഴിയുകയില്ല എന്ന് പൗലോസ് ലീഹ വളരെ വ്യക്തമായി അവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ വിധിക്കുന്ന നാമും വിധിക്കപ്പെടും എന്ന തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. യഹൂദന്മാർ മറ്റുള്ളവരെ ന്യായപ്രമാണത്തിനും പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും ഉപദേശങ്ങൾക്കും അനുസരിച്ച് ന്യായം വിധിക്കുന്നതിൽ വളരെയേറെ തൽപരരാണ്. എന്നാൽ അവരെ ഇത് ഒരിക്കലും ബാധിച്ചിട്ടില്ല എന്ന് കാണുവാൻ കഴിയും. അനുതാപമില്ലാത്ത ജീവിതം നയിക്കുന്ന സമൂഹം, അഹന്ത ബാധിച്ച ജീവിതം നയിക്കുന്നതായ ഒരു സമൂഹം, ദൈവത്തെ മറന്ന് ജീവിക്കുന്നതായ ഒരു സമൂഹം. ഈ സമൂഹത്തെ നോക്കിക്കൊണ്ടാണ് പൗലോസ് ലീഹ ചോദിക്കുന്നത്, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്നും തെറ്റിയൊഴിയും എന്ന് നിനയ്ക്കുന്നുവോ എന്ന് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഈ നോമ്പ് നാളുകളിൽ ഗൗരവമായി ചിന്തിക്കുക, ദൈവത്തിൻ്റെ ന്യായവിധിയിൽ നിന്നും തെറ്റിയൊഴിയുവാൻ എനിക്കും നിങ്ങൾക്കും ആവതില്ല. ആയതിനാൽ ദൈവിക കൽപ്പനകൾക്കനുസരിച്ച്, ആലോചനയ്ക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ദിനംതോറും ക്രമീകരിപ്പാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടത് ആവശ്യമാണ്. ഈ നോമ്പ് നാളുകൾ അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. 2, നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്, ദൈവിക സ്വഭാവമുള്ള ജീവിതം വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. ദൈവിക സ്വഭാവമുള്ള ജീവിതം വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിയണം. 4 വാക്യത്തിൽ അത് വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം? ഇവിടെ പറയുകയാണ്, ദയ, ക്ഷമ, ദീർഘക്ഷമ, ഇവയാണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. നാം ഇന്ന് ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദീർഘക്ഷമ കൊണ്ടാണ്. ഇത് മറ്റുള്ളവരോടും നമുക്ക് പ്രകടിപ്പിക്കുവാനായിട്ട് സാധിക്കണം. ഇളച്ച് കിട്ടിയവനാണ് ഇളച്ച് കൊടുക്കുവാനായിട്ട് കഴിയേണ്ടത്. ആത്മാവിൻ്റെ ഫലങ്ങളെ വളർത്തിയെടുക്കണമെന്ന് പൗലോസ് ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. താലന്തുകളെ വർദ്ധിപ്പിച്ചവരാണ് യജമാനൻ്റെ സന്തോഷത്തിൽ പ്രവേശിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആയതിനാൽ ഈ ലോകത്തിലെ ഈ ചെറിയ ആയുസ്സിൽ ദൈവിക സ്വഭാവം വളർത്തിയെടുക്കുന്നവരായി ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടത് ആവശ്യമാണ്. 3, നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, നമ്മുടെ തിരഞ്ഞെടുപ്പുകളാണ് നിത്യതയെ നിശ്ചയിക്കുന്നത് എന്ന് മറന്നുപോകരുത്. 7 വാക്യത്തിൽ പറയുന്നു, നല്ല പ്രവൃത്തിക്കു വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവൻ പ്രാപിപ്പാൻ സാധിക്കും എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുവാൻ നമുക്ക് കഴിയണം. അങ്ങനെയുള്ളവർക്കാണ് നിത്യജീവനിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുക. അനേകരെ തേജസ്സിലേക്ക് നയിച്ചവനായ വ്യക്തിത്വമാണ് ക്രിസ്തുവിൻ്റേത് എന്ന് നമുക്ക് അറിയാം. ഈ ക്രിസ്തുവിൻ്റെ പിന്നാലെ ജീവിക്കുവാൻ, ഈ ക്രിസ്തുവിൻ്റെ പിന്നാലെ സഞ്ചരിക്കുവാൻ
നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. ജീവിതത്തിൻ്റെ മുൻഗണനാക്രമങ്ങൾ, പ്രയോറിറ്റീസ് നമ്മുടെ തിരഞ്ഞെടുപ്പുകളെ നിശ്ചയിക്കുമെന്ന് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ സ്വഭാവത്തെ നിശ്ചയിക്കും, അത് നമ്മുടെ നിത്യതയെ നിശ്ചയിക്കും എന്നുള്ളത് മറന്നു പോകരുത്. ആയതിനാൽ നിത്യജീവന് ആവശ്യമായിട്ടുള്ളത് തിരഞ്ഞെടുത്തുകൊണ്ട് ജീവിക്കുവാൻ, തേജസ്സിലേക്ക് നയിക്കുന്നത് തിരഞ്ഞെടുത്തുകൊണ്ട് ജീവിപ്പാൻ, അക്ഷയമായിട്ടുള്ളത് തിരഞ്ഞെടുത്ത് ജീവിപ്പാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. ന്യായവീതിയെക്കുറിച്ച് ബോധ്യമുള്ളവരായി ദൈവിക സ്വഭാവം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നിത്യതയെ അവകാശമാക്കുന്ന തിരഞ്ഞെടുപ്പുകൾ നടത്തി നമ്മുടെ ആത്മീയ ജീവിതത്തെ കെട്ടുപണി ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ നോമ്പ് കാലഘട്ടം നമ്മൾക്ക് സഹായകരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ദൈവിക നന്മകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.